നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അർച്ചന കണ്ടിട്ടുണ്ട്? ഇല്ല. ഇത് പേര് ടീപ്പോട്ട്. ആ പേര് പോലെ തന്നെ ഇതാ, ഈ ഇതുവരെ ടീപ്പോട്ടാണ്. ഇവിടെ നിറയെ ടീപ്പോട്ടുകളായിരിക്കുന്നത്, നിറയെ ഉണ്ട്. ഇത് കൂടാതെ ഇനി അകത്തൊക്കെ ഉണ്ട്, ഏതാണ്ട് 1500 പരം ടീപ്പോട്ടുകൾ ഇവിടെ. ടീപ്പോട്ട് മാത്രമല്ല, അവരുടെ ക്ലോക്ക്, അതെ, ഈ ക്ലോക്കിൽ പോലും ടീ 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 എന്ന് കഴിയണം. എവറി ടൈം ടീ. അപ്പോൾ ഇതെന്തോ ഇവിടുത്തെ ഒരു പ്രത്യേകത ടീ ആയിരിക്കും. നമുക്ക് ആ മെനു ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ സംഭവം എന്നൊക്കെ ഒന്ന് നോക്കാം. ആരും വരുന്നില്ലല്ലോ, എന്താ? ഒന്ന് ബെല്ലടിച്ചാലേ ആള് വരുന്നു. ഓ, അത് ശരി. ജീനി എത്തുന്ന പോലെ ആളെത്തി. ഓ, താങ്ക് യു സർ, താങ്ക് യു. ഇതാണ് മെനു, നമുക്കപ്പോൾ അതൊന്ന് നോക്കാം. ഫ്ലേവർ ടീ. അങ്ങനെ ടീ തന്നെ രണ്ടു തരമുണ്ട്, രണ്ടല്ല നാലഞ്ച് തരം ടീ ഉണ്ട്. ആഫ്റ്റർനൂൺ ടീ വേറെയാണ്. ഇപ്പൊ ലെമൺ ടീ, ജിഞ്ചർ ടീ, മിന്റ്, റോസ്, പെപ്പർമിന്റ്, ബ്ലൂബെറി, കാർഡമം, അങ്ങനെ ഏതാണ്ട് 12-18 ടീ. മസാല ചായ, എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞതിലൊക്കെ അർച്ചന ടീ കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു ഇതെടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും പറയാം. പിന്നെ വേറെ എന്തൊക്കെയുള്ള അത് പറയണ്ടേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ. ബ്ലൂബെറി ചീസ് കേക്ക് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, അത് ഒരെണ്ണം ഓർഡർ ചെയ്യാം. ഓക്കെ. പിന്നെ സാൻഡ്വിച്ചസ്. സാൻഡ്വിച്ചസ് ധാരാളം നോൺ വെജ് ഡിഷസ് ഉണ്ട് കേട്ടോ. അതെ, നമുക്കൊരു ഫിഷ് ആൻഡ് ചിപ്സും എടുത്തിട്ട് എനിക്കൊന്നൊരു ഗ്രിൽഡ് പനീർ സാൻഡ്വിച്ച് എടുത്താലോ? ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ വിളിക്കാം. ആ, ഞാനല്ലോ ഓർഡർ കൊടുക്കേണ്ടത്. അതെ, പറശനങ്ങ് കൊടുത്ത ഓർഡർ എന്തൊക്കെയെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. വിൽഗോഫോൺ മസാല ചായ്, 1 ബ്ലൂബെറി ചീസ് കേക്ക്, ജിഞ്ചർ ലൈം സോഡ ആൻഡ് ഫിഷ് ആൻഡ് ചിപ്സ് ആൻഡ് 1 ഗ്രിൽഡ് പനീർ സാൻഡ്വിച്ച്. താങ്ക് യു. അല്ല, ഈ മസാല ചായ ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണമെന്നില്ല ഇത്. ഇല്ല, ഇതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്കൊന്ന് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ കാണുമ്പോൾ, അതെ അതെ, എല്ലാത്തിനും ഒരു ഫോർട്ട് കൊച്ചിയുടെ ഇതായ ഒരു കംപ്ലീറ്റ് ആംബിയൻസ്. അവർ മാറ്റിയിട്ടുണ്ട്, നല്ല നല്ല ഡ്രോയിങ്സ് ഉണ്ട്. ഇതിന്റെ ടേബിള് കണ്ടാൽ തന്നെ പണ്ട് വന്ന ടീ വരുന്ന ബോക്സസ്. ഓ, ടീ ബോക്സസ് കൊണ്ട് ഉണ്ടാക്കി, അടിയിൽ കണ്ടാ അറിയാം. ഓ, അത് ശരി. ഓ, ശരി, ബോക്സിന്റെ മേലെ ഒരു പലക വെച്ചിരിക്കുകയാണ്. ഓ, അത് ശരി, എല്ലാത്തിനും അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. മേലെയും ഇതേപോലെ ലോഫ്റ്റ് ഉണ്ട്, അതിൽ അവര് ടീ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന എനിക്ക് കാണാം മേലെ. ഓ, അത് ശരി. ആൻഡ് പഴയ ഫുൾ അയേണിന്റെ ടീ പോട്ട്സ് ഒക്കെ, കുറേ നിറച്ച് ടീ പോട്ട്സ് ആണ് ഇവിടെ. പേര് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത് ഫുൾ നിറച്ച് ടീ പോട്ട്സ് ആണ് കാണുന്നത്. അതെ അതെ, ഇത് അങ്ങനെ ടീ പോട്ട് വന്ന് നിറഞ്ഞപ്പോഴോ മറ്റുമാണ് ഇത് തുടങ്ങാൻ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ആയിരിക്കും. ഓക്കെ, ഇതെന്താണ് അർച്ചന? നമ്മൾ ഫിഷ്. ഓ, അതാണല്ലേ ഇത്. മസാല ചായ. ഓക്കെ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേരൊക്കെ മറന്നുപോയി. ഇത് ബ്ലൂബെറി ചീസ് കേക്ക്. ബ്ലൂബെറി ചീസ് കേക്ക്. ഇത് പനീർ ഗ്രിൽ സാൻഡ്വിച്ച്. ഓക്കെ. ഇത് ജിഞ്ചർ ലൈം സോഡ. ജിഞ്ചർ ലൈം. അത് ചായ, മസാല ചായ. മസാല ചായ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. അതെ, ഈ മസാല ചായ ആദ്യം ഞാനൊന്ന് കുടിച്ചു നോക്കാം കുറച്ച്. അതൊന്ന് കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പർ ആണോ? ഇഞ്ചിയുടെ നല്ല ടേസ്റ്റ്. മസാല ചായ കൊള്ളാല്ലേ? ഒരു തർക്കവും ഇല്ല, യഥാർത്ഥ മസാല ചായ.
എനിക്ക് പിടികിട്ടാത്തത്. ഞാൻ വിചാരിച്ചു സാറിന് ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, ഇതിലിപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കൊന്ന് കാർഡമം ഉണ്ടായിരിക്കും. മസാല ചായ ആകുമ്പോൾ മിക്കവാറും ജിഞ്ചർ, ഏലക്ക, കുരുമുളക് ഇടും ചിലവർ. പക്ഷെ അതൊന്നും അല്ല ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്, പുതിയൊരു ടേസ്റ്റാ വരുന്നത്. ആണോ? I want to talk about masala tea. Oh, that's nice. Oh, okay. Your good name? My name? Yeah. Simon. 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 Yes. From where? From Switzerland. Switzerland. Wow. Oh, yes. Wonderful place to be. It is a wonderful place, but yeah. India is also a wonderful place. Have you had this masala tea? I had one. Yeah. I really liked it. I like the way they serve it in a traditional clay pot. Yeah. And it just tastes better when they serve it in a clay pot. That's nice. Yeah. Happy you liked it. We are so happy that you like something from India. Yeah, that's like my most favorite thing about India, the masala chai. I just drink it everywhere. Wow, that's so nice. Okay. And how about the food? What do you say about the food here? You've eaten something here? Yeah, I had a samosa. Okay. Samosa. Yeah. Okay. It was really good. It was not so spicy, but it tasted really good. Okay. I think you people do not eat too much of spice, so spice, okay. Yeah, we're not so used to spicy food, but I like it. You like it. Yeah. That's really nice. Okay. So happy to get a feedback from somebody outside here. You're welcome. Thank you so much. Thank you, Simon. Thank you. Bye. Simon. Bye-bye. Thank you. Bye. അതൊരു അനുഭവം തന്നെയല്ലേ. സത്യം, ഈ മസാല ചായയെ പറ്റി കേട്ടപ്പോ ഓടി വന്നു, ഒരാള് ഓടി വന്നു. അയാള് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഗുണം. അപ്പൊ അതാണ് ഒരു സമോസ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാല്, സമോസ ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് തന്നെയാ. അതെ അതെ, അത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അല്ല, എന്തായാലും ഈ ടൂറിസ്റ്റുകളാണ് കൂടുതൽ വരുന്നതെങ്കിൽ പോലും ഇവിടുത്തെ റേറ്റുകളൊന്നും അങ്ങനെ അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ശരിക്കും ഈ വിദേശികളെ ഉദ്ദേശിച്ച് ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ അവിടുത്തെ. ഇവിടെ അങ്ങനെ ഒരു റേറ്റ് ഇല്ല, ഒരു കേരള റേറ്റ് തന്നെയാണ് ഇവിടെ കാണുന്നത്. റീസണബിൾ ആണ്, വലിയ കുഴപ്പമില്ല. ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജിഞ്ചറിന്റെ നൈസ് ടേസ്റ്റ് വരുന്നുണ്ട്. ഈ ജിഞ്ചറിന്റെ കുത്തൽ അങ്ങനെ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് അവര്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ബാലൻസ് ചെയ്ത ടേസ്റ്റ് വരുന്നത്. ഷുഗർ കയറി നിൽക്കുന്നില്ല, ഉപ്പ് അങ്ങോട്ട് ഇതായിട്ട് നിൽക്കുന്നില്ല, രണ്ടും ബാലൻസ് ആയ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, എനിക്കൊന്ന് ആദ്യം ഫിഷും ഇതും എടുക്കുന്നല്ലേ നല്ലത്. സ്വീറ്റ് ലാസ്റ്റ് എടുക്കാം. ഓ, അതും കൊള്ളാം. ഓക്കെ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ച പോലെയാണ്, ഇത് നെയ്മീനാണ്. കണ്ടിട്ട് കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. ഇതിനൊരു നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു രുചിയാണ് ഇപ്പോൾ ഇതിന് കിട്ടുന്നത്. സാറിന് നമ്മൾ ഫിഷ് ഫ്രൈ ആണല്ലോ കഴിക്കുന്നത്. ഇത് ഫിഷ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഫ്രൈ തന്നെയാണ്. ഇതൊരു പ്രത്യേക മസാല ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ്, ഒരു വിഭവമാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ അതെ, അതിന് വേണ്ട സന്നാഹങ്ങൾ ചുറ്റുമുണ്ട്. അതും എല്ലാം ടേസ്റ്റാണ്. ഇതിനകത്ത് ആവശ്യമില്ലാതെ സോസോ അത് ഇതൊന്നും ചേർത്തിട്ടില്ല. പ്യോർ പനീറിന്റെ ടേസ്റ്റ് ആണ് കിട്ടുന്നത്. പിന്നെ എനിക്കൊന്ന് അവർ യൂസ് ചെയ്തിരിക്കുന്ന ബ്രൗൺ ബ്രെഡ് ആണ്, അപ്പൊ അത് ഗ്രില്ല് ചെയ്തപ്പോ തന്നെ അതിനൊരു പ്രത്യേക സ്വാദുണ്ട്. സോസൊക്കെ ഇട്ട് ചിലയിടത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട്, സോസൊക്കെ ഇട്ട് ആകെ നശിപ്പിച്ചു വെക്കും. ഇത് അതൊന്നുമല്ല, പ്ലെയിൻ അതിന്റെ ഒരു ക്ലാസിക് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. റിയലി ഗുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഒരു ഫോർട്ട് കൊച്ചിൻ ടേസ്റ്റാണ്. അതെ, അന്നാത്തല്ല എനിക്കൊന്ന് എറണാകുളത്തൊക്കെ നമ്മൾ താമസിച്ചിട്ട് ഈ ഭാഗം നമ്മൾ ആരും അധികം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇല്ല, അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്നാണ് അറിയുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് ഫോർട്ട് കൊച്ചിനിലേക്ക് ഒരു ട്രിപ്പ് ഇടുക. അതെ, ആ ട്രിപ്പിൽ ടീ പോട്ട് ഉൾപ്പെടുത്തുക. അതെ, അതാണ്. ഇത് ബ്ലൂബെറി ചീസ് കേക്ക് നമ്മൾ അവസാനം കഴിക്കാന്ന് പറഞ്ഞു വെച്ചാ. അതെ, ഓക്കെ, ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, വലിയ പീസാണല്ലേ പോയത്. സൂപ്പർ, പറയാനില്ല. ഇത്രയും നല്ല ബ്ലൂബെറി ചീസ് കേക്ക് ഞാൻ ഒരിടത്തും കഴിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പും കഴിച്ചിട്ടില്ല. ആണോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ചീസിൻ്റെയും
ബ്ലൂബെറിയുടെയും ഒരു കോമ്പിനേഷൻ. ഇത് റിയൽ ബ്ലൂബെറി ആണല്ലേ? ആണ്, ഇത് മേലെ ഇരിക്കുന്നത് റിയൽ ബ്ലൂബെറി ആണ്. ശരി, അപ്പോൾ അത് നോക്കാം. ടൂ സ്വീറ്റ് ആയിട്ട് അത് നശിപ്പിച്ചിട്ടില്ല, ഒരു മൈൽഡ് സ്വീറ്റ്നെസ്. വളരെ മൈൽഡ് ആണ്. അതെ, ഇനിയൊന്ന് ഒരു ചെറിയ ടൂറൊക്കെ അടിയണമെന്നുണ്ടെങ്കിൽ, ചെറിയ ട്രിപ്പ് പോകണം എന്നുണ്ടെങ്കിൽ, എറണാകുളത്ത് നിന്ന് ഫോട്ടോ വെച്ച് വന്ന് ഒരു ദിവസം മൊത്തം ഇവിടെ കണ്ടു നടക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഒന്ന് ടീ പോട്ടിൽ വന്ന് റിലാക്സ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് ബ്ലൂബെറി ചീസ് കേക്ക് കഴിച്ചിട്ട് പോകാം. ഓക്കെ, ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് ഇടുന്നത് എന്നും നമുക്ക് വൃത്തിയാണ്, നമ്മുടെ കുടുംബത്തിന് എന്നും ഓർമ്മിക്കാൻ ഒരു വലിയ സംഭവമായിരിക്കും ഒരു ഫോർട്ട് കൊച്ചി ട്രിപ്പ്. ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ടീ പോട്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ടീ പോട്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായും ഫോർട്ട് കൊച്ചിയിൽ വരണം, ഇതൊക്കെ കഴിക്കണം, അപ്പോഴാണ് നമ്മുടെ ടൂറിസം ഒക്കെ വലുതാകുന്നത്. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് വൺ ഡേ ട്രിപ്പ് ശരിക്കും ഇവിടെ വന്ന് കാണാൻ തന്നെ ഉണ്ട്. ഒരു വൺ ഡേ ട്രിപ്പ് ഇവിടെ പോകുന്ന ഒരു അതിരമ്പള്ളി പോകുന്ന പകരോ അല്ലെങ്കിൽ മൂന്നാർ പോകുന്ന വല്ലപ്പോഴും നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നത് നല്ലതാ അല്ലേ? അതെ, തീർച്ചയായിട്ടും കാഴ്ചകളും കാണാനുണ്ട്, ധാരാളം കാഴ്ചകൾ. രണ്ട് മൂന്ന് മ്യൂസിയം കണ്ടില്ലേ? കണ്ടു. പിന്നെ ബീച്ച്, മനോഹരമായ ബീച്ചല്ലേ കൊച്ചിയുടെ, ഫേമസ് ആണത്. പിന്നെ ഇതുപോലെ ധാരാളം കടകൾ ഇതിന് അടുത്തടുത്തൊക്കെ ഉണ്ട്, ഇനിയുമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ ധാരാളം രുചികരമായ കടകൾ. സൂപ്പർ. അപ്പോൾ ടീ പോട്ടിന് ഒരു വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വിശേഷങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക.